ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ട്രൂലി വയർലെസ് ഇയർബഡിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇത് നമ്മുടെ റെഡ്മി ഇയർബഡ് എസ് ആണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഇതല്ലാതെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ലിങ്ക് ഞാനിവിടെ കാർഡായിട്ടും പിന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിടാം. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് വീഡിയോയിൽ റൂൾസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ അവർക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റാണ് റെഡ്മിയുടെ ഇയർബഡ് എസ്. ഇതൊരു അൺബോക്സ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് റെഡ്മിയുടെ സൈഡിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് നമുക്ക് വെറും ബോക്സിലാകെ ഒരു ഈ കേസും വിത്ത് ഇയർബഡും പിന്നെ രണ്ട് ടിപ്സും മാത്രമേ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അൺബോക്സിംഗ് എന്നുള്ള പാർട്ട് ഇതിൽ ഒഴിവാക്കുന്നത്. നേരെ റിവ്യൂയിലേക്ക്, റെഡ്മി ഇയർബഡ് എസ് അവർ കൊണ്ടുവന്നപ്പോൾ അവരുദ്ദേശിച്ചത് നമ്മുടെ മീ ട്രൂ വയർലെസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് അവർ കൊടുത്തിരുന്നു. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4000 അറൗണ്ട് ആയിരുന്നു. അപ്പോൾ ഒരു യൂസേഴ്സിന്, അതായത് കസ്റ്റമറിന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രൂ വയർലെസ് ഇയർഫോണിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ റെഡ്മി ഇയർബഡ് എസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ റെഡ്മി ഇയർബഡ് എസിൻ്റെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമുക്കൊരു മാറ്റ് ഫിനിഷോട് വരുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് റെഡ്മി എന്ന് എഴുതിയൊരു ഷൈനിങ് ലോഗോ നമുക്ക് ഇതിൽ കാണാം. ഇത് എംബഡ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റെഡ്മി മോഡൽ ഏതാണ്, പിന്നെ ഇതിൻ്റെ ചാർജിങ് കുറച്ച് കപ്പാസിറ്റി ഉള്ളത്, ചാർജിങ് 5 വോൾട്ട് എത്രയാണ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു മൈക്രോ USB പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു മൈക്രോ USB കേബിൾ കമ്പനി ഇതിൻ്റെ കൂടെ തരുന്നില്ല. അപ്പോൾ നമുക്കൊരു മൈക്രോ USB കേബിൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ, ഇപ്പോൾ കൂടുതലും ടൈപ്പ് സി കേബിളാണ് ആൾക്കാർ ഫോണിൽ ചാർജിങ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു മൈക്രോ USB കേബിൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് ഒരു എക്സ്ട്രാ കോസ്റ്റ് ആയിരിക്കും നമുക്ക് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ റെഡ്മി ഇയർബഡ് എസ് തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാലും ഇതൊന്നും ഈ ഇയർബഡ് വീഴില്ല. ഇതിന് കേസ് ആയിട്ടുള്ള മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് എപ്പോഴും ഉണ്ടാവും. അതുകൂടെ തന്നെയാണ് ഇത് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇയർബഡിന്റെ ഡിസൈനിനെ പറ്റി പറയുമ്പോൾ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇൻ ദ ഇയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇയർബഡാണിത്. അപ്പോൾ നമ്മുടെ ചെവിയിലൊക്കെ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കും. നമുക്കൊരു പ്രശ്നമില്ലാതെ ചെവിന്ന് വീണ് പോകുമോ എന്നുള്ളൊരു പേടി നമുക്ക് ഈ ഇയർബഡ് വയ്ക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ട. കാരണം നമ്മൾ എത്ര അത് കുരുക്കി കഴിഞ്ഞാലും അത് ഫിറ്റായിട്ട് നമ്മുടെ ചെവിയിൽ തന്നെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ വെയിറ്റിനെ പറ്റി പറയുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു ഇയർബഡിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4.1 gram ആണ്. അപ്പോൾ നമുക്ക് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അറിയില്ല. കാരണം അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ റെഡ്മി ഇയർബഡ് എസിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറ്റി പറയുമ്പോൾ നമുക്ക് നല്ലൊരു ബേസും പിന്നെ നമുക്ക് വോക്കൽസും നമുക്ക് ക്ലിയറായി കേൾക്കാൻ പറ്റിയൊരു ഡ്രൈവർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 7.2 mm ഡ്രൈവറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൗണ്ടും, അതായത് നമ്മുടെ ബേസും പിന്നെ വോക്കൽസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഔട്ട്പുട്ടാണ് റെഡ്മി ഇയർബഡ് എസ് തരുന്നത്. പിന്നെ ഇതിൻ്റെ കോളിംഗ് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 3 days ആയിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ റെഡ്മി ഇയർബഡ് എസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു വോയിസ് ഡ്രോപ്പോ അല്ലെങ്കിൽ റിസീവർക്ക് നമ്മുടെ വോയിസ് എത്താതിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ റെഡ്മി ഇയർബഡ് എസിൽ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ കോളിംഗ് ടൈപ്പിനും കുഴപ്പമില്ല. പിന്നെ നോയിസിൻ്റെ സൈഡിൽ വരുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ നോയിസ് കാൻസലേഷൻ ആണ് റെഡ്മി ഇതിൽ കൊണ്ടുവരുന്നത്. DSP നോയിസ് കാൻസലേഷൻ ആണ് കൊണ്ടുവരുന്നത്. DSP പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ, അതായത് ഫിസിക്കലായിട്ടുള്ളൊരു നോയിസ് കാൻസലേഷൻ, അതായത് സെക്കൻഡറി മൈക്ക് കിട്ടുന്നില്ല, സോഫ്റ്റ്വെയർ വഴിയാണ് ഇവർ നോയിസ് കാൻസലേഷൻ ചെയ്യുന്നത്. അത് പ്രത്യേക ഡീസന്റ് തന്നെയാണ്. നമുക്ക് ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് പ്ലേ ചെയ്യാം. നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള നോയിസ് അത്രയും ഉള്ളിലേക്ക് വരുന്നില്ല. ട്രൂലി വയർലെസ് ഇയർബഡുകൾക്ക് എപ്പോഴും ഒരു നമുക്ക് IP റേറ്റിംഗ് കിട്ടാറുണ്ട്. ഇതിലും റെഡ്മി ഒരു IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. IPX4 സ്പ്ലാഷ് ആൻഡ് സ്വെറ്റ് പ്രൂഫ് ആണിത്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ടൈമിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേടിക്കാതെ തന്നെ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ വേർപ്പൊക്കെ തട്ടിയിട്ട് ഇത് കേടുവരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ റെഡ്മി ഇയർബഡ് എസിൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബഡിൽ തന്നെ, ഇയർബഡുകളിൽ തന്നെ, അതായത് നമ്മുടെ ഇയർബഡിൽ തന്നെ നമുക്ക് സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ
മ്യൂസിക് പ്ലേ ചെയ്യുക, മ്യൂസിക് അല്ല എന്തെങ്കിലും ഒരു മീഡിയ കൺസെപ്ഷൻ നമുക്ക് പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് അസിസ്റ്റൻറ്റുകളായ സിറി അല്ലെങ്കിൽ ഗൂഗിൾ വോയിസ് അസിസ്റ്റൻറ്റ്, ഇത് നമുക്ക് രണ്ടും വെയ്ക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് കമ്പനി തരുന്നുണ്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിൽ ട്രിപ്പിൾ ടാപ്പ് എന്നൊരു ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ ലേറ്റൻസി മോഡ്, അതായത് ഗെയിമിംഗ് മോഡിലേക്ക് മാറും. അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ 122 മില്ലി സെക്കൻഡ് ആയിട്ട് കുറയും. അതായത് നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന എയർപോഡ്സ്, നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോവിൻ്റെ ഒപ്പം തന്നെ ഒരു കിടപിടിക്കുന്നതാണ് ഈ ലേറ്റൻസി, ലോ ലേറ്റൻസി മോഡ്, അല്ലെങ്കിൽ ഗെയിമിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ലോ ലേറ്റൻസി. ഗെയിമിങ്ങിന് വേണ്ടി മേടിക്കുന്ന യൂസേഴ്സിനാണെങ്കിലും ഇത് നല്ലൊരു ഡീല് തന്നെയായിരിക്കും ഒരു ഈ പ്രൈസ് റേഞ്ചിൽ. റെഡ്മി ഇയർബഡ് എസിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 300 mAh കേസും പിന്നെ ഓരോ ഇയർബഡുകളിലും 43 mAh ബാറ്ററി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വിത്ത് കേസും ഇയർബഡും വിത്ത് കേസും കൂടി നമുക്ക് 12 hours വരെ പ്ലേ ബാക്ക് ടൈമാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എൻ്റെ യൂസിൽ ഒരു 8 hours to 10 hours അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സിംഗിൾ ഒരു ഇയർബഡ് 3 hours വരെ പ്ലേ ബാക്ക് ടൈമും കമ്പനി പറയുന്നുണ്ട്. അത് എറൗണ്ട് എനിക്ക് 3 hours അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ റെഡ്മി ഇയർബഡ് എസ് കേസ് മാത്രം ചാർജ് ആകാൻ എടുക്കുന്ന ടൈം ഒരു 1.5 hours. എന്നാൽ നമുക്ക് വിത്ത് ഇയർബഡ് ആകുമ്പോൾ നമുക്കൊരു 2 hours അടുത്തായിട്ട്, അതായത് ഒരു 1 hour 50 minutes 2 hours അടുത്തായിട്ട് നമുക്ക് ചാർജിങ് ടൈം വരുന്നുണ്ട് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷനെ പറ്റി പറയുമ്പോൾ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഈസി പെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷനും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് റെഡ്മി ഇയർബഡ് എസ് പെയർ ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ റെഡ്മി ഇയർബഡ് എസിൻ്റെ കേസ് തുറന്നിട്ട് ഈ രണ്ട് ഇയർബഡും പുറത്തെടുത്ത് വയ്ക്കുക. ഒരു 2 to 3 seconds കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്മി ഇയർബഡ് എസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇയർബഡ് എസ് പെയർ ചെയ്യാൻ കഴിയും. ഇത്രയേ ഉള്ളൂ, നല്ല ഈസി ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇതിൻ്റെ പെയറിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ റെഡ്മി ഇയർബഡ് എസിൻ്റെ റിവ്യൂ. പിന്നെ ഒരു കാര്യം, അതിൻ്റെ പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ റെഡ്മി ഇയർബഡ് എസിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 1,799 rupees ആണ്. നമുക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ MI ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി ഡീല് തന്നെയാണ് നമുക്ക് ഈ റെഡ്മി ഇയർബഡ് എസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ റെഡ്മി ഇയർബഡ് എസിൻ്റെ റിവ്യൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്, അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.